നമസ്കാരം. കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ജംഗ്ഷനുകളിൽ ഒന്നായ എടപ്പള്ളി ജംഗ്ഷനിലെ കുരുക്കഴിക്കാൻ ഒരു പദ്ധതിയുമായി നാഷണൽ ഹൈവേ അതോറിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ NH 66 ഇടപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞു കിട്ടുക എന്നത് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിലെ ഒരു 2 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ തന്നെ ഏകദേശം അരമണിക്കൂർ എടുക്കും. NH 66 പണികൾ തകൃതിയായി നടക്കുമ്പോഴും എടപ്പള്ളി ജംഗ്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. പല റോഡ് വ്ളോഗർമാരും അവരുടെ വീഡിയോയിൽ പറഞ്ഞത് ഈ ജംഗ്ഷനിൽ ഒരു ഫ്ലൈഓവർ വരുമെന്നായിരുന്നു. എന്നാൽ ഇവിടെ ഈ പടം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു ഫ്ലൈഓവർ ഇപ്പം തന്നെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടി മെട്രോയും കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഫ്ലൈഓവർ പണിയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടാതെ മെട്രോമാനായ ഈ ശ്രീധരനും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളഞ്ഞിരുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലൈഓവർ വന്നാൽ അത് മെട്രോയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഏതായാലും ഈ ജംഗ്ഷനിൽ യാതൊരു നിർമ്മിതിയും ഇനി വരുന്നില്ല. ഇത് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ബദൽ മാർഗത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. എടപ്പള്ളി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടും 600-700 മീറ്റർ മാറി 2 അണ്ടർപാസുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇത്തരത്തിൽ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ ജംഗ്ഷനിലെ വലത്തോട്ടുള്ള തിരിവുകൾ നിരോധിക്കും. ഉദാഹരണത്തിന്, വൈറ്റ്ലയിൽ നിന്ന് ആലുവയിലേക്ക് പോകേണ്ട ഒരു വാഹനം എടപ്പള്ളി ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ ഉള്ള അണ്ടർപാസിൻ്റെ സർവീസ് റോഡിൽ കൂടി പോകണം. ജംഗ്ഷൻ കഴിഞ്ഞുള്ള അണ്ടർപാസിൽ കൂടി എതിർഭാഗത്തെ സർവീസ് റോഡിൽ കയറണം. അതുവഴി പിന്നെ ഫ്രീ ലെഫ്റ്റ് എടുത്ത് ആലുവയ്ക്ക് തിരിയാവുന്നതാണ്. എടപ്പള്ളി ജംഗ്ഷനിൽ എവിടെയും ഫ്രീ ലെഫ്റ്റ് അനുവദനീയമായിരിക്കും. വരാപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും ഇതേ രീതിയിൽ കൂടി വേണം എറണാകുളം ടൗണിലേക്ക് കടക്കാൻ. അതുകൊണ്ട് തന്നെ NH 66 വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ യഥേഷ്ടം ഈ ജംഗ്ഷനിൽ കൂടി കടന്നു പോകാം. ഈ അണ്ടർപാസിൻ്റെ ഡിസൈനും കാര്യങ്ങളുമെല്ലാം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. ഏതായാലും 1-6 മാസത്തിനുള്ളിൽ പുതിയ അണ്ടർപാസുകളുടെ പണികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രതീക്ഷ. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.